نازنین ناز نکن دل رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ചരിത്ര വിജയമാണ് എന്ന് പറയുവാൻ എം എസ് സൊല്യൂഷൻസിന് യാതൊരുവിധ മടിയുമില്ല എന്ന് നിങ്ങളോട് പറയുകയാണ്. ഇത് ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട വിജയം തന്നെയാണ്. വിജയം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി വിദ്യാർത്ഥികളാകുന്ന കേരളത്തിലെ ഒരു സമൂഹം കൂടിച്ചേരുകയും ഒത്തുചേരുകയും അതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥി സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് തികഞ്ഞിട്ടില്ല, എന്നാൽ 15 കഴിഞ്ഞിട്ടുള്ള 16 17 വയസ്സ് പ്രായമുള്ള സാധാരണ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തള്ളിക്കളയുന്ന കുട്ടികൾ എന്ന് പറയുന്ന ഒരു പൊതുസമൂഹം ഉണ്ടാക്കിയെടുത്തു. ആ വിദ്യാർത്ഥി സമൂഹം കംപ്ലീറ്റ് ആയിട്ട് ഒരു നീതിക്ക് വേണ്ടി പോരാടി. പോരാടിയതിൽ അന്തിമമായിട്ടില്ല, പക്ഷേ ഇത് ചരിത്ര വിജയമാണ്. ചരിത്രത്തിൻ്റെ പുസ്തകത്താളുകളിൽ എഴുതി വെക്കേണ്ടതാണിത്. അതും ഏതിൻ്റെ ചരിത്രം? വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം. കേരള വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ ഇത് എഴുതിയില്ലെങ്കിൽ പിന്നെന്താണ് എഴുതുക? ഇത്തരമൊരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അനീതിയായിക്കൊണ്ട് സർക്കാരിൻ്റെ പല ഉത്തരവുകളും വന്നു. സർക്കാർ പറയുന്ന ഉത്തരവുകൾ ഒരു മറ്റം വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, എന്നാൽ 70% മുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വിദ്യാർത്ഥികളാകുന്ന വിദ്യാർത്ഥികൾ പ്രതിപക്ഷത്തോടും മറ്റ് വലിയ വലിയ ഉന്നത നേതാക്കളോടും കാര്യം ബോധിപ്പിച്ചു. അപ്പോഴും ആരും ശ്രദ്ധ ചെലുത്തിയില്ല. അവരൊക്കെ മറ്റ് പല ഇഷ്യൂകളുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. കുട്ടികളുടെ കാര്യങ്ങൾ ഒരാൾ പോലും ഏറ്റെടുത്തില്ല. ഈ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മയില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ഏത് സ്കൂൾ, ഏത് ടീച്ചർ, ഏത് പ്രിൻസിപ്പാൾ, ഏതാണ് ഞാൻ, എന്താണ് ഞാൻ, ഞാൻ പ്ലസ് വൺ ആണോ, ഞാൻ പ്ലസ് ടു ആണോ എന്നറിയാത്ത ഈ കുട്ടിയുടെ, അത്രയും മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന, അത്രയും വേദനകളിൽ നിൽക്കുന്ന ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് സർക്കാർ തീകി കൊടുക്കുന്ന വേറൊരു കാര്യമാണ്, നാ മോനെ എഴുതിക്കോ പ്ലസ് വൺ എക്സാം സെപ്റ്റംബറിലെന്ന്. അങ്ങനെയും കൂടി കേട്ട് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തു പോലെ ഈ കുട്ടികൾ. പഠനത്തെ ഒരു ഒരു പാഷനായി കാണുന്ന കുട്ടികളുണ്ട്, പഠിച്ച് ഇന്നൊരാളാവണമെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ മോട്ടിവേഷന് പോലും ഓൺലൈനിൽ കൂടി ഒന്നും ഒരു മോട്ടിവേഷൻ നടക്കില്ല. കണ്ണോട് കണ്ണ് നോക്കി നിൽക്കണം. അത് എത്ര മീറ്റർ അകലെയാണെങ്കിലും ശരി, മോട്ടിവേഷൻ ചെയ്ത് ആ കുട്ടി ആത്മവിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സർക്കാർ കൃത്യമായ നടപടികളും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ സർക്കാർ ഒരു നടപടി പറഞ്ഞു, പ്ലസ് വണ്ണിൻ്റെ എക്സാം സെപ്റ്റംബറിൽ നടക്കും, പ്ലസ് ടുക്കാരുടെ പ്രാക്ടിക്കൽ എക്സാം June 21 മുതൽ July 7 വരെ നടത്തും. മാത്രമല്ല, ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾ അങ്ങനെ പ്ലസ് വണ് മാത്രം പഠിക്കേണ്ട, പ്ലസ് ടു June 7 മുതൽ, 1-ാമത്തെ ആഴ്ച കഴിഞ്ഞ് June 7 മുതൽ ഇതേ കുട്ടികൾ പ്ലസ് വൺ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ പ്ലസ് ടുവും പഠിക്കട്ടെ. അവരങ്ങ് പഠിച്ച് പഠിച്ച് അവരങ്ങോട്ട് തിന്നട്ടെ. എന്താ ഇത്? ഒരു കൈകൊണ്ട് പ്ലസ് വൺ പഠിക്കുക, മറ്റൊരു കൈകൊണ്ട് പ്ലസ് ടു എക്സാമിൻ്റെ കാര്യങ്ങൾ എഴുതി നോട്ട്സ് അയച്ചു കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, അസൈൻമെൻ്റ്, സെമിനാർ, കോപ്പ്, കിണാപ്പ്. കുട്ടികളെ പൊട്ടന്മാരാക്കുന്ന കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കുട്ടികളെ വെച്ച് കളിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത്. സാലറി വാങ്ങുന്ന, പണിയെടുക്കാതെ സാലറി വാങ്ങുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അത് കൂടുതലും അധ്യാപകരുടെ പക്ഷത്താണ് എന്ന് ഒരു പൊതുജന സമൂഹം പറയുന്നുമുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിവിടെ വില, നമുക്കത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മളല്ല ചർച്ച ചെയ്യേണ്ടത്, മറ്റൊരു വിഭാഗമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ വിജയിച്ചിരിക്കുകയാണ്. എങ്ങനെ വിജയിച്ചെന്നറിയോ? എങ്ങനെ വിജയിച്ചെന്ന് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ മനസ്സിലാക്കണം. പല കുട്ടികളും എന്നോട് ചോദിച്ച്, എന്നോട് തന്നെ പേഴ്സണലി തെറി വിളിച്ച കുട്ടികളുണ്ട്. എന്താണെന്നറിയോ? താനൊരു യൂട്യൂബ് ചാനലും കൊണ്ട് വന്നതിനായിട്ട് കുറച്ച് കുട്ടികളുടെ, കുട്ടികളെ ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഉണ്ടാവുമല്ലേ, പോയി പഠിക്കാൻ നോക്കിയടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കിയടോ എന്ന് പറഞ്ഞതിനായിട്ട് ചിലച്ച് എന്നോട് എന്താ പറയുക, നെഗറ്റീവ് അടിച്ചു പോയ കുറേ കുട്ടികളുണ്ടല്ലോ. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. യൂട്യൂബിൽ വ്ളോഗും പല റിയാക്ഷൻസും റോസ്റ്റിങ്ങും പല വീഡിയോകളും ഇട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു രീതിയാണ്. പക്ഷെ നമ്മുടെ ചാനൽ എഡ്യൂക്കേഷൻ ചാനലാണ്. സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്, വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന പേരിൽ അറിയപ്പെടുന്ന എം എസ് സൊല്യൂഷൻ്റെ ചാനലെ 329,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുന്നത് വെറുതെ അങ്ങനെ പണിയെടുത്തിട്ടൊന്നുമല്ല.
പണിയെടുക്കേണ്ട രീതിയിൽ ആർക്കിടയിലേക്ക് വെറുതെ പണിയെടുത്തതല്ല, കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പത്താം ക്ലാസ്സിന്റെ പരീക്ഷ മാറ്റണോ മാറ്റണ്ടേ എന്ന് കുട്ടികൾക്കിടയിൽ മർക്കസിലും എംജയിലും എൻ്റെ തൊട്ടടുത്തുള്ള പന്നൂർ ഗവൺമെൻറ്, പിന്നെ കൊടുവള്ളി ഹൈസ്കൂള്, കരുവൻപോയിൽ ഹൈസ്കൂള്, കട്ടാങ്ങൽ ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂള്, താമരശ്ശേരി, കൂടത്തായി, എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺടാക്ട് ചെയ്ത് നേരിട്ട് കാണാൻ പറ്റുന്ന കുട്ടികളെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച വ്യക്തിയാണ് എം സൊല്യൂഷൻസ്. എനിക്കൊരു മോൻ്റെ മോനെ വിഷയം വന്നിട്ടില്ല, ഒരുത്തനെ ഞാൻ പേടിച്ചിട്ടില്ല, ഒരുത്തനെ എൻ്റെ വയ്യക്ക് വന്നിട്ടില്ല. എന്നെ രാഷ്ട്രീയപരമായിട്ട് എൻ്റെ വീട്ടിൽ ഉപ്പാനെ വിളിച്ചിട്ട് ഞെട്ടിച്ച കുറെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, അവരുടെ ഒറ്റ വാക്ക് പോലും ഞാനിവിടെ വില കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്കറിയോ, എനിക്കൊരു കിണാപ്പില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഞാനിവിടെ പ്രവർത്തിച്ചത് ന്യായത്തിൻ്റെ ഭാഗത്തായത് കൊണ്ട് ഒരുത്തനും ന്യായക്കേട് പറയാൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിദ്യാർത്ഥി സമൂഹം കംപ്ലീറ്റ് 24 ന്യൂസിൻ്റെ, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, ഞാനത് കമ്മ്യൂണിറ്റി വരെ പോസ്റ്റ് ചെയ്തതാണ് നിങ്ങളോട്. ഒരു വിദ്യാർത്ഥി സമൂഹം പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും കുട്ടികളോടൊപ്പം എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആകുന്ന എൻ്റെ ഫാമിലികളെ, എൻ്റെ കുടുംബക്കാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ചങ്കുകളെ, എൻ്റെ ചങ്കത്തികളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഇഷ്യൂ മാത്രമല്ല, നാളെ നിങ്ങളും പ്ലസ് വണ്ണിൽ എത്തേണ്ടവരാണ്, നാളെ നിങ്ങളും ഉന്നതതല വിദ്യാഭ്യാസത്തിന് പോകേണ്ടതാണ്, നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്ന് സർക്കാരിനെതിരെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മുളയിലേ നുള്ളണം. മുളയിലെ ലക്ഷദ്വീപിൽ ഇപ്പോഴുള്ള പ്രശ്നം അതാണ്, മുളയിലെ നുള്ളാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് അപ്പം തന്നെ തുടച്ചു മാറ്റണം, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കണം, സർക്കാർ വിറക്കണം, സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് ഏത് സർക്കാരാണെങ്കിലും, UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, ഏത് സർക്കാരാണെങ്കിലും, വലുതായാലും ഇടതായാലും, പറയുന്ന ന്യായത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ഞങ്ങൾ നിന്ന് കൊടുക്കും, അതിനൊരു ഒരാളെയും വിഷയമില്ല. ന്യായമാണെങ്കിൽ വിദ്യാർത്ഥികൾ നിൽക്കുന്നെ ചെയ്യും, അതേത് പാർട്ടി ഭരിച്ചാലും ന്യായമാണെങ്കിൽ ആ ന്യായത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. ബഹുമാനപ്പെട്ട നമ്മുടെ മഹാത്മാഗാന്ധിജി എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്? നീതി, നിയമങ്ങൾ അനുസരിക്കണം, എന്ത് വരെ? നിയമം നീതിക്ക് എതിരാകുന്നത് വരെ. ഇതൊക്കെ ഇൻജസ്റ്റിസ് ആണ്, അനീതിയാണ്. അങ്ങനെ 24 ന്യൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത മലയാള മാധ്യമ ചാനലായിട്ടുള്ള 24 ന്യൂസിൻ്റെ ലൈവ് കമൻറ്റ് ബോക്സിലേക്ക് നമ്മൾ കുട്ടികളെ വിട്ടു. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നടക്കുന്ന സമയത്ത് അന്ന് എത്ര കണക്കിന് കുട്ടികളാണ്, 44,000 കുട്ടികളാണ് ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഹാഷ് ടാഗുമായിട്ട് ആ 24 ന്യൂസിൻ്റെ ലൈവ് കമൻറ്റ് ബോക്സിൽ അവർ കമൻ്റ് ഇട്ടു. അങ്ങനെ കമൻറ്റുകൾ ഇട്ടപ്പോൾ അവർ ശ്രദ്ധിച്ചു, അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു അനീതിപരമായിട്ടുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലെ 24 ന്യൂസ് ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷം അവരതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി, അവരതിനെക്കുറിച്ച് പഠിച്ച് കുട്ടികളോട് സംസാരിച്ച് വിശകലനം ചെയ്ത് അവരതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ ആ വീഡിയോ കത്തിക്കയറാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന മറ്റ് മാതൃഭൂമി ന്യൂസ് ചാനല്, മീഡിയ വൺ TV, മീഡിയ വൺ ന്യൂസ് ചാനൽ, ഏഷ്യ ന്യൂസ്, ഇത്തരം മാധ്യമങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനേക്കാൾ അപ്പുറത്തേക്ക് മാതൃഭൂമി ന്യൂസിലെ ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അധ്യാപകരുടെ മക്കൾ വരെ സംസാരിക്കുന്ന രീതിയിൽ സർക്കാരിനെതിരെ വിമർശിച്ചു പറഞ്ഞു, സർക്കാർ ഇത് ചെയ്യുന്നത് അനീതിയാണ്, അല്ലെങ്കിൽ കൃത്യമായി ചിന്തിക്കാതെ എടുക്കുന്ന പരീക്ഷ നടത്തണോ നടത്തണ്ടേ എന്നതല്ല അടുത്ത വിഷയം. കുട്ടികളുടെ മാനസിക സംഘർഷങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ എൻ്റെ പൊന്നു സർക്കാരെ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളങ്ങോട്ട് ഒരു കാര്യം കൊണ്ട് പറയുകയും അത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്തോ? ഇല്ല. സ്കൂളും ഒന്നും കാണാതെ, സ്കൂളുകളും കോളേജുകളും ഒന്നും കാണാതെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്താ? പ്രൊമോഷനല്ലേ? പരീക്ഷ എഴുതാതെ കയറല്ലേ? കഴിഞ്ഞ വർഷത്തെ 1-ാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടി ഈ വർഷം 2-ാം ക്ലാസ്സിലാ. അവളും സ്കൂളുകൾ കണ്ടിട്ടില്ല, അവനും സ്കൂളുകളിൻ്റെ വാതിലുകൾ പോലും കണ്ടിട്ടില്ല. ആകെ ഏതോ ഒരു ടീച്ചർ ഒരു ഗൂഗിൾ മീറ്റോ സൂം മീറ്റിലൂടെ എന്തോ ഒരു വീഡിയോ പറയുന്നു. ഒരു മിട്ടപ്പൂച്ച കിണാപ്പം പൂച്ച അല്ല ഇവിടുത്തെ വിഷയം. ഇതൊരു വലിയ തരംഗമാണ്, വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറി ഈ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയുടെ നടത്തിപ്പ്. പ്ലസ് ടു പ്രാക്ടിക്കലിൻ്റെയും പ്ലസ് വൺ എക്സാമിൻ്റെയും നടത്തിപ്പ് ഈ ഒരു മാധ്യമങ്ങളിൽ വലിയൊരു സംഭവമായിട്ട് നമ്മൾ മാറ്റിയെടുത്തു. കുട്ടികളെ എല്ലാവരും കൂടി മാധ്യമങ്ങളെ വിളിച്ച് തെറി വിളിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല? നിങ്ങളെന്താ ഞങ്ങൾക്ക് വേണ്ടി പറയാത്തത്? നിങ്ങൾ കണ്ട പെണ്ണിൻ്റെയൊക്കെ പാവാട പൊക്ക് പൊങ്ങുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾ വീഡിയോ എടുക്കലുണ്ടല്ലോ. ഞങ്ങളെയൊന്നും വേണ്ടേ? ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ചായ കുടിച്ചോ, ചോറ് തിന്നോ, വയറ് വീർത്തോ, ജിമ്മിൽ പോയോ, ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്തേ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സംസാരിക്കാൻ ഒരു മാധ്യമ ചാനലുകൾ പോലും മുന്നോട്ട് പോരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇതേ വിദ്യാർത്ഥി സമൂഹം ആ മാധ്യമങ്ങളുടെ ലൈവിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ട് സംസാരിച്ചു, വിമർശിച്ചു, പ്രതിഷേധിച്ചു, പോരാടി. അങ്ങനെ ഇത് വലിയൊരു കേരളത്തിലെ ചർച്ചാ വിഷയമായിട്ട് മാറി.
അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികൾ വിളിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ വിളിച്ചുകൊണ്ടിരുന്നു. ആ ഒരു വീഡിയോ അടക്കം വീഡിയോ സഹിതം എം എസ് സൊല്യൂഷൻ വിളിച്ച് പറഞ്ഞ പ്രതിഷേധിച്ച കൃത്യമായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഓടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചെന്നതാ. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് മനസ്സിലായി കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ നിയമസഭയിൽ അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം വെറും പറച്ചിലല്ല പറഞ്ഞത്, വെറുതെ പ്രശ്നം വെച്ചു പരീക്ഷയെക്കുറിച്ചല്ല പറഞ്ഞത്. അദ്ദേഹം മനസ്സിലാക്കി ഓൺലൈൻ ക്ലാസ്സുകൾ എത്രത്തോളം ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് 40% കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ 40,000 കുട്ടികൾ, 500,000 കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേ കുട്ടികളോട് തന്നെ പരീക്ഷ എഴുതാനും പറയുന്നുണ്ട്. കിട്ടുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ഉണ്ടാവില്ലേ? മലയോര മേഖലകളിൽ താമസിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ? തീരത്ത്, കടൽ തീരത്ത് ഈ പ്രളയത്തിൻ്റെ ക്ഷോഭം വന്ന സമയത്ത്, കടൽക്ഷോഭം വന്ന സമയത്ത്, കടൽ തിരമാലകൾ വീട് കൊണ്ടുപോയ സമയത്ത്, കടൽ വീട് മുങ്ങിയെടുത്ത സമയത്ത് അവിടെയും പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നത് കാണുന്നില്ലേ? അതിലും 10-ലെയും പ്ലസ് വണ്ണും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളില്ലേ? അവരെക്കുറിച്ച് എന്തേ സർക്കാർ ചിന്തിക്കുന്നില്ലേ? പണമുള്ള വീട്ടിലേക്ക് കുട്ടികൾക്ക് മാത്രമേ ഓൺലൈൻ ക്ലാസ് ഉള്ളൂ, പണമില്ലാത്ത കുട്ടികളുടെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ് ഇല്ല. മുഖ്യ വിദ്യാഭ്യാസ മന്ത്രി ലൈവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇല്ല എന്നൊരു ചെറിയൊരു കുട്ടി പറയുന്ന സമയത്ത് അതൊരു വിളിച്ചൊരു കുട്ടിയാണ്. ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾ ഇനിയും വിളിക്കാനുണ്ട്, മൊബൈൽ ഫോൺ ഇല്ല. ഉള്ളത് തന്നെ പാരൻസ് ജോലിക്ക് പോകുന്ന സമയത്ത് അതും കൊണ്ട് പോകും, അവർക്കും അതിൻ്റെതായ ആവശ്യങ്ങളുണ്ടാവില്ലേ? അവർ തിരിച്ചു വന്നിട്ടാ പിന്നെ കുട്ടികൾ ക്ലാസ് കാണുന്നതും നോട്ട് എഴുതുന്നതും രാത്രി ഉറക്കമൊഴിച്ച് അവർ നോട്ട്സ് അയച്ചു കൊടുക്കുന്നതും. കുട്ടികളുടെ കഷ്ടപ്പാട് എന്താ ഇവർ ചിന്തിച്ചില്ല? എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവലോകനം നടത്തി, സർവേകളുടെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചു. നമ്മൾ കൈയടിച്ചതാ, പറഞ്ഞ വാക്ക് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പാലിച്ചു കഴിഞ്ഞു. പക്ഷേ വി ടി സതീശന് അടുത്തേക്ക് ആ ഒരു പ്രശ്നം എത്തിയത് എങ്ങനെയാണ്? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ചരിത്ര വിജയം. ഒരു വിദ്യാർത്ഥികളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് അറിയുന്ന വിദ്യാർത്ഥികളെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടവരിലേക്ക് ഒരു സമയമാകുമ്പോഴേക്ക് അത് അറിഞ്ഞിരിക്കും. അതിനുവേണ്ടി എന്നോട് കൂടെ നിന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ പറയുകയാണ്. കൂടെ നിന്നതിനും ആത്മവിശ്വാസം തന്നതിനും കൂടെ നിന്ന് പോരാടിയതിനും. ഞാൻ നിങ്ങളോട് ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2-3 ദിവസങ്ങൾക്ക് മുമ്പേ യൂട്യൂബിൽ റീച്ച് കിട്ടാനാണ് എം എസ് സൊല്യൂഷൻ ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസിൻ്റെ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ കമൻ്റ് ചെയ്തപ്പോൾ ആ കമൻറ്റിനെതിരെ എൻ്റെതായ എനിക്ക് ഉള്ളിൽ തോന്നിയ ആ ഒരു സങ്കടം ഞാൻ നിങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞു തന്നു. എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു. കുട്ടികൾ, സാറ് പറയാ, സാറേ 1-ഓ 2-ഓ ആൾക്കാർ നിങ്ങളെ ബാക്കോട്ടേക്ക് വലിക്കാനുണ്ടാകും, പിന്നോട്ടേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുണ്ടാകും, പക്ഷേ നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം, ചെറിയതല്ല, 3.5 ലക്ഷത്തിനടുത്ത് വരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ കാണുന്നില്ല. ഒന്ന് കണ്ണു തുറന്ന് നോക്കണം. ഓരോ ജില്ലകളിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് പാരൻസ് ഉണ്ട്, അതിനേക്കാൾ ഉപരി ചില അധ്യാപകരുണ്ട് എന്ന് ഒരു അധ്യാപകൻ്റെ വീഡിയോ ലൈവായിട്ട് കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ ഒരു ഇതിൽ എൻ്റെ പഠിപ്പിച്ചൊരു അധ്യാപകൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റുകൾ കൊണ്ട് ആ അധ്യാപകൻ്റെ ഫോണിലേക്ക് മറ്റ് പല ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിന് അറിയാവുന്ന കോണ്ടാക്റ്റുള്ള അധ്യാപകർ പറഞ്ഞു, ഈ ചാനലിലെ ഈ ചെക്കൻ നിൻ്റെ സ്റ്റുഡൻ്റായിരുന്നോ? എനിക്കറിയാം, പഞ്ചായത്തിലെ പ്രസിഡൻറ്റും, സോറി, പഞ്ചായത്തിലെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട ആളും ഒക്കെ ഈ സാറിനെ വിളിച്ച് ഈ ഒരു ഇൻ്റർവ്യൂ ഉഷാറായിരുന്നു, ആ ചാനൽ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു, എൻ്റെ മകള് 10-ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ആ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്, വിദ്യാർത്ഥികൾക്കും പാരൻസിനും രക്ഷിതാക്കൾക്കും ഇടയിൽ ഒരു സമൂഹമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച സമയത്ത് ഒരു കേന്ദ്രത്തിലേക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ ഒരു കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ചില കുട്ടികൾ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ചാനലിൽ പറയുന്നുണ്ട് നടക്കാൻ പോകുന്ന പരീക്ഷകൾ മാർച്ച് 17 നടക്കാൻ പോകുന്ന പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില അധ്യാപക സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എന്നുള്ളൊരു ഒരു വാർത്ത ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കഴിഞ്ഞ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ സെക്രട്ടറി പറയാണ്, ആ ചാനൽ എം എസ് സൊല്യൂഷൻ ആണോ? അവൻ വെറും ഉടായിപ്പാണ്, അങ്ങനത്തെ സംഭവമൊന്നുമില്ല.
കുറെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചു ഇന്ന് രാവിലെയും കൂടി. അവൻ പറയുന്നത് കളവാണ്, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല, അങ്ങനത്തെ കത്തൊന്നും ആരും കൊടുത്തില്ല, പരീക്ഷകൾ മാർച്ച് 17-ാം തീയതി തന്നെ നടക്കുമെന്ന് പറഞ്ഞു. എന്നാൽ 2 ദിവസങ്ങൾക്ക് ശേഷം പരീക്ഷ മാറ്റിവെക്കുന്ന നടപടിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അത്തരമൊരു കത്ത് പോയി, ആ കത്ത് കേന്ദ്രത്തിന് വിട്ടു. കേന്ദ്രം പിന്നീട് പരീക്ഷകൾ മാറ്റിവെക്കുവാനുള്ള അനുവാദവും നൽകി. നമുക്കങ്ങനെ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലപ്പോൾ ഫേക്ക് തമ്പ്നെയിൽസ് കൊടുക്കും, ഫേക്ക് അല്ല, ഡയലോഗിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് സ്കൂളുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്, അത് നമ്മുടെ ചാനൽ ഒന്ന് റീച്ചാവാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ്, അല്ലെ? ഒരു കുറച്ച് ആൾക്കാർ കാണാൻ. പിന്നെ വെറുതെ ഇപ്പോൾ പണിയെടുക്കാണ്ട് നമുക്ക് ഈ ഒരു ചാനൽ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഏതൊരു യൂട്യൂബറും ആഡ്സ് കൊടുക്കുന്നത് ആ ചാനലിൽ നിന്ന് ഒരല്പം വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എനിക്കൊരല്പം വരുമാനം കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ചാനൽ മുന്നോട്ടേ കൊണ്ടുപോകുന്നത്. പിന്നെ അതുമല്ല, ഈ ചാനൽ മറ്റു തരത്തിലുള്ള, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് വൈബിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടില്ല. കാര്യം ഈ ചാനൽ എഡ്യൂക്കേഷൻ ചാനലാണ്, വിദ്യാഭ്യാസ വാർത്താ ചാനലായതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ കൊണ്ടുപോകുന്നത്. ചെറിയൊരു വരുമാനം എന്തായാലും വേണ്ടേ? അതെനിക്കൊരു സ്വകാര്യമുള്ള ഒരു അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ. ഇങ്ങനെ എന്നാലല്ലേ എനിക്ക് കൂടുതൽ അപ്ഡേഷൻസും കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഉടനടി പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്നത് MS ഓഫീസാണ്. ഈ ഒരു ഓഫീസ് കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണിൽ എനിക്കൊരു ഒരു റൂം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ അതാ ഒന്നൊരു കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഒരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ ഞാനൊരു ഓഫീസ് പോലെ ഇപ്പോൾ വരാൻ പോവുകയാണ്. അത് എനിക്ക് നിങ്ങളോട് പറയുന്നതും പ്രശ്നമില്ല, കാര്യം എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. എനിക്ക് മാസം ഒരു 10,000 രൂപ ചിലവില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം. ഇവിടെ നമ്മൾ ചരിത്രപരമായിട്ട് വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് ജസ്റ്റിസ് ഫോർ പ്ലസ് വൺ സ്റ്റുഡൻസ്, ജസ്റ്റിസ് ഫോർ പ്ലസ് ടു സ്റ്റുഡൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി നിൽക്കാതെ അങ്ങോട്ടേക്ക് തന്നെ പോയി. കുറേ കുട്ടികൾ ഒഴിഞ്ഞു പോയി, അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി. ഇല്ല, പരീക്ഷൻ്റെ കാര്യം വരിക അങ്ങനൊന്നും വലിയ സംഭവമൊന്നുമല്ല, യൂട്യൂബ് ചാനലൊന്നും ആരും മൈൻഡ് ചെയ്യൂല. ഇപ്പം എന്തായി, സുപ്രീം കോടതിയിൽ ഹർജി വരെ എത്തി. ഇപ്പോൾ ഉള്ളൊരു സംശയം, സുപ്രീം കോടതിയിൽ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷകൾ ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജി കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വൈകുന്നേരം ഞാനത് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം. എന്തായാലും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കട്ടെ. ഇതുപോലെ തന്നെ നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ ഒരു സമൂഹം നമ്മളെ കൈവിടാതെ മുന്നോട്ടേക്ക് പോരാട്ടത്തിന് നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ജസ്റ്റിസിന് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് MS സൊല്യൂഷൻസ് ക്ഷണാപേക്ഷിക്കുകയാണ്. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.